എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സൂപ്പർ കൂൾ ആയിരിക്കും, സർപ്രൈസിംഗ് ആയിരിക്കും എന്നുള്ളത് ഒരു വാക്കായിട്ട്, ഒരു പ്രോമിസ് ആയിട്ട് തന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യല്ലേ. വെൽക്കം ഓൾ ഓഫ് യു. എന്തായാലും സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ കൈലാഷിന്റെ ഒരു സോങ്ങോട് കൂടിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നല്ല തീരുമാനം, പ്ലീസ്. പാട്ട് പാടണം, നമ്മള് കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു പാട്ടോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഭയങ്കര പാട്ടല്ല, ഏത് പാട്ടാണ് നമുക്കായിട്ട് പ്രേക്ഷകർക്കായിട്ട് പാടിത്തരാ? കുറച്ചൊരു പഴയ പാട്ടാണ്, പക്ഷെ നമുക്ക് എല്ലാ ജനറേഷനും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എനിക്ക് ആദ്യം തോന്നി ഇവന് ഇത്ര നന്നായിട്ട് പാടുവെന്നാണോ. അതെ, ഒരുമിച്ചിരിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ പാടി ഞാൻ കേട്ടില്ലല്ലോ. അപ്പൊ ഡയലോഗ് പിടിക്കണ്ടത്. ഇല്ല ഇല്ല, അവിടെ ഇവിടെ കുറച്ച് പോയിട്ടുണ്ട്. അന്നങ്ങ് തൂത്തുവാരി എടുത്തോടാ. പിന്നെ വേറെ കാര്യം, മുട്ടായിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ തരണമെങ്കിൽ വാങ്ങിച്ച് പോക്കറ്റ് ഇടുക, കഴിക്കുക ചെയ്യരുത്. അസലായിട്ട് പാടി, ഒരു വലിയ അപ്ലോസ് നമ്മൾ. ഓക്കേ, നേരെ ഇനി മൈഥിലിയിലേക്ക് പോവാണ്. മൈഥിലി ഇപ്പോഴും വേറൊരു വേൾഡിലാ. എനിക്ക് ശരിക്കും സോൾട്ട് ആൻഡ് പെപ്പറിലെ കാണാവുള്ള എന്ത് രസമുള്ള സോങ്. അതിൽ ആ ഒരു സ്കേർട്ട്, ഇന്ന് ഈ ഒരു അറ്റയർ വന്നപ്പോ ഒരു ട്രെൻഡ് കൊണ്ടുവന്ന അല്ലേ സോൾട്ട് ആൻഡ് പെപ്പറിലെ ആ ഒരു സ്കേർട്ടും വിഷ്വലി ഒക്കെ ഭയങ്കര രസമായിരുന്നു. അതായത് അതിൽ അഭിനയിച്ച ആക്ട്രസും കൂടെ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ജസ്റ്റ് രണ്ട് മൊമെന്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഒരു പാട്ട് എടുത്തരോ? സംഗീതം പഠിക്കണമെന്ന മോഹവുമായി നീ പോയപ്പോ മൂന്നാമത് പഠിപ്പിച്ച പാട്ടേതാ ഗോളി. ഇഷ്ടമുള്ളൊരു പാട്ട്. ഭർത്താവിന് ചന്ദ്രമുഖിനെ വലിയ താല്പര്യമില്ല. ചന്ദ്രമുഖി പറ്റില്ല, ശരിക്ക് നാഗവല്ലിന് ഇഷ്ട. ഭർത്താവിന് ഇഷ്ടമുള്ളൊരു പാട്ട് പഠിക്കും. സമ്പത്തേട്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണ സമ്പത്തേട്ടന്റെ സ്വന്തം മൈദു. ചിന്ന ചിന്നാസി
ഇനിയും വേൾഡ് ഇങ്ങനെ കറങ്ങണം. എവിടെയൊക്കെ പോയി? ഇപ്പൊ കൊറേ അടുത്ത് പോയിട്ടുണ്ട്. ഇനിയും ഇനിയും വേൾഡ് ഇങ്ങനെ ട്രാവൽ ചെയ്യണം. സോളോ ട്രിപ്പ് ആണോ? അല്ല, ഫാമിലി ഫാമിലി ട്രിപ്പ് ആണ്. അനിലിനെയും കൂടെ കൊണ്ട് സമ്പത്തെട്ടന്റെ കൂടെ ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ നടക്കണം. അതെ, അതാണ് ലൈഫിലെ ഏറ്റവും ഒരു പോടാസ്റ്റലായിട്ട് പാടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്ലീസ് നിറഞ്ഞിരിക്കുകയാണ്. രണ്ട് ഹാപ്പി ഫേസസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ബാക്കിലിരിക്കുന്ന എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മുടെ ഓഡിയൻസിന് ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കണം കേട്ടോ, കാരണം ഇന്ന് സ്പെഷ്യൽ ഓഡിയൻസ് ആണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. അതെ, അത് മാത്രല്ല എന്റെ അടുത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യണോന്ന് പറയുന്നത്. ആ, ഇതാരൊക്കെയാ വന്നിരിക്കണേ? ആ, എല്ലാരും ഒരു ഹായ് തരൂ. ഒരു ഹായ്. ഹായ്. ഇതാരത്? പേരെന്താ? മൈക്കിൽ പറയോ. ശരി, ഓക്കെ. അടുത്ത ആള് അവിടെ ഒരു വലിയ ഹായ് തന്നല്ലോ. മുഹമ്മദ്. സമദ്. ഓക്കെ, ഒരു വലിയ ഹായ് കിട്ടി. ഇവരെല്ലാവരും എവിടുന്നാ വരണേ? ഞങ്ങള് മലപ്പുറം ജില്ലയിലെ മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. ശരി. മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ VRC കുട്ടികള്, അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികള്, കുടുംബശ്രീ CDS അംഗങ്ങള്, പിന്നെ ആശാ വർക്കർമാര്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തകര്, എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ ഈ വേദിയിൽ വന്നിരിക്കുന്നത്. സൊസൈറ്റിയോട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോട് അടുത്തിടപഴകി നിൽക്കുന്ന ഒരുപാട് നല്ല മനസ്സുള്ളവരാണ് ഇന്ന് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ മക്കളുടെ മുഖത്തുള്ള സന്തോഷം ഉണ്ടല്ലോ, അത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇത് ആരോ ബാക്കിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കണേ. സ്വാലിഹിനെ കണ്ടിട്ട് സ്റ്റാർ മാജിക് ഭയങ്കര ഇഷ്ടാന്ന് തോന്നുന്നുണ്ടല്ലോ. ഇഷ്ടാണോ? ഇത്ര ഇഷ്ടാണോ? എവിടെയോ ഒരു ലാലേട്ടന്റെ ചായ എനിക്ക് തോന്നുന്നു. ലാലേട്ടന് ഇഷ്ട? ആ, ഇന്ന് എല്ലാവർക്കും ഒന്ന് ആ ലാലേട്ടനെ കാണിച്ചു കൊടുക്കൂ. എല്ലാരും കൊതിക്കട്ടെ. ശരി, അപ്പൊ മൈക്ക് തരൂ. ഞങ്ങൾ എല്ലാവരുടെയും പേരൊക്കെ പറയട്ടെ. ആരൊക്കെയത്? ആ, വരൂ. ആ, എന്താ പേരെന്താ? ഓമാനി. സഫ്വാൻ. ഇനി മൂന്ന് പേരും കൂടി ഒരു ഹായ് കൊടുക്കും എല്ലാവർക്കും. എല്ലാരും TV കാണട്ടെ അവിടെ. ആ, അപ്പളേ ഇനി നമ്മൾ ലാലേട്ടനെ കാണാൻ പോവാണ്. സ്വാലിഹ് ലാലേട്ടനെ കാണിക്കും. ഓക്കെ. Thank you.
സോങ്സ് ആണെങ്കിലും ഓരോ വിഷ്വൽസ് ആണെങ്കിലും ഇവരെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതെന്നുള്ളത്, കാരണം അത്രയും അപ്ഡേറ്റഡ് ആണ് ഇവര്. ഒരു വലിയ കൈഡേട്ടോ, സൂപ്പർ ആയിട്ട് ഡാൻസ് ചെയ്തു, അടിപൊളി. സന്തോഷമായോ ഇവിടെ വന്നിട്ട്? എല്ലാരും നേരിട്ട് കണ്ടപ്പോ ആ കുറേ സന്തോഷമായി അല്ലേ. ഓക്കെ, അപ്പൊ എല്ലാ ചേട്ടന്മാർക്കും കൈയൊക്കെ കൊടുത്തോളൂ, എല്ലാരും നേരിട്ട് തൊട്ടടുത്ത് കണ്ടോളൂ. സന്തോഷമുണ്ട്, കാരണം സ്റ്റാർ മാജിക് ടീമിന് ഇത്തരത്തിലുള്ള മക്കളെ ചേർത്ത് പിടിക്കാനും അവരുടെയൊക്കെ മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വലിയ സന്തോഷം. എൻ്റെ ഒരു കാര്യം കൂടെ മനസ്സിൽ തട്ടി പറഞ്ഞോട്ടെ, സ്റ്റാർ മാജിക് കാണണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇവരുടെ ഹോൾ ടീം നമ്മൾ ഇങ്ങോട്ടായിരുന്നു അപ്രോച്ച് ചെയ്തത്. അപ്പോഴേക്കും സ്റ്റാർ മാജിക്കിൻ്റെ ഈ എന്താ പറയുക, കുഞ്ഞു വാതിൽ ഇവർക്കായിട്ട് നമ്മൾ തുറന്നിട്ട് കൊടുത്തു. പക്ഷേ അത് വലിയൊരു സന്തോഷത്തിലേക്കാണ് ക്ലൈമാക്സിലെത്തിയത്, ഭയങ്കര സന്തോഷം. കാരണം ഇവരുടെ എല്ലാവരുടെ മുഖത്ത് ആ ഒരു ചിരിയുണ്ടോ, അത് മാത്രം മതി സ്റ്റാർ മാജിക്കിന് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനായിട്ട്. ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട്, ദൈവത്തിന്റെ മാലാഖ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു നിറഞ്ഞ കൈയടി. പിന്നെ ചേട്ടാ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മനസ്സ് തട്ടി പറയാണ്, ഇവർക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് വരി. ഇവരോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ബിൻചാട്ടൻ, അതുകൊണ്ടാണ് ബിൻചാട്ടനെ പെട്ടെന്ന് ഭയങ്കരമായിട്ടൊരു വിഷമം വന്നേ. എന്തായാലും ഇവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ സ്റ്റാർ മാജിക് ഇത്രത്തോളം ഇത്തരത്തിലുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നമ്മളെ കൊണ്ട് ശ്രമിക്കുന്നതിന് അങ്ങാപ്പുറം നമ്മൾ ഇവരെ സന്തോഷിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. എന്തായാലും ഇന്ന് നിങ്ങൾ വന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കാണുകയാണ്. കാരണം ഇവർ വന്നപ്പോൾ ഇവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ടി വിയിലൂടെ മാത്രം കണ്ടിട്ടുള്ള അവർക്ക് നേരിട്ട് നമ്മുടെ ഷോ കാണാൻ പറ്റി, ശരിക്കും നമ്മളാണ് വളരെയധികം ബ്ലസ്ഡ് കേട്ടോ. കാരണം അത്രയും മനസ്സ് നിറഞ്ഞിട്ട് ഇവർ ഇവിടുന്ന് പോണേ. ഇവരുടെ മിസ്സാണോ? ടീച്ചറാണ് അല്ലേ? ടീച്ചർ ഒന്ന് വരും. നമ്മളെ നമ്മുടെ സ്കൂളിൽ 37 വിദ്യാർത്ഥികളുണ്ട്. അത് ഇതാകെ 8 മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ഒരുപാട് ആഗ്രഹമുള്ള മക്കൾ, ഒരുപാട് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഓരോരുത്തരുടെ പേര് വരെ അറിയുന്ന മക്കളാണ്. അപ്പോൾ അവർക്കൊന്നും വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് അവരെ പ്രതിനിധീകരിച്ചിട്ട് ഒരു 8 വന്നത്. നമുക്ക് ഇതേപോലൊരു വേദി കിട്ടിയതിന് ഒരുപാട് 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 സന്തോഷം. മിസ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഒരുപാട് മക്കളുണ്ടെന്നറിയാം, അവരെല്ലാവരെയും കൊണ്ട് ഈ വേദിയിൽ ഇനിയും വരണം കേട്ടോ. എന്തായാലും ഇവരെ കൊണ്ട് ഒരുപാട് സന്തോഷം. മാഡം പറഞ്ഞ മാതിരി അവരെ ആ സന്തോഷിക്കണ കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. ഭയങ്കര സന്തോഷം. ആരും കരയരുത്, കാരണം അവർക്ക് കരയണതല്ല ഇഷ്ടം, അവർക്ക് ഹാപ്പി. ഒരു നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് നല്ല സന്തോഷമായോ? ശരിക്കും ഹാപ്പിയായോ? ഹാപ്പിയായി പറയൂ. ഹാപ്പിയായോ? ശരിക്കും ഇവരെക്കാൾ കൂടുതൽ ഹാപ്പി സ്റ്റാർ മാജിക് ടീമാണ്. ആൻഡ് ഇവരെ കൊണ്ടുവന്ന ഇവരുടെ എല്ലാ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സിനും പ്രതിനിധികൾക്കും എല്ലാവർക്കും ഒരു വലിയ നന്ദി പറയാണ് കേട്ടോ. ഇനിയും സ്റ്റാർ മാജിക്കിന്റെ വാതില് ബാക്കിയുള്ള എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തുറന്നിടുന്നതായിരിക്കും. എന്താ പറയുക, എപ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ടു ദ എൻറ്റയർ ടീച്ചേഴ്സ് എവറി വൺ. താങ്ക് യു. താങ്ക്സ്. എപ്പിസോഡിൽ വളരെ അഭിമാനത്തോടെ നമ്മൾ പറയും, നമ്മുടെ ഏറ്റവും വലിയ വാല്യുബിൾ ആൻഡ് ഇൻവൈറ്റഡ് ഗസ്റ്റ് ഇവർ തന്നെയാണ് അല്ലേ, ഈ മക്കൾ തന്നെയാണ്. കൈലാഷ്, അവരെന്താ അവിടെ നിന്ന് പറയണ്ടായിരുന്നേ? നമ്മള് ഒരുപാട് ഇവന്റ്സുകൾ പോകുന്നുണ്ട്, പല ഷോസ് പങ്കെടുക്കുന്നുണ്ടാവും. പക്ഷേ ദിസ് ഇസ് റിയലി സംതിങ് വെരി വെരി സ്പെഷ്യൽ ഫോർ മീ, ബിക്കോസ് ഇവർക്ക് കള്ളത്തരം എന്താണെന്നറിയില്ല, ഇവർക്ക് അഹങ്കാരം എന്താണെന്നറിയില്ല. ഇതൊക്കെ ഉള്ളവരാണ് നമ്മൾ. ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് നമുക്കൊക്കെ സ്വയം ചോദിക്കാനുള്ള ഒരു നിമിഷം കൂടിയാണ് ഈ കടന്നുപോയത്. ഈ മൊമെന്റ് ക്രിയേറ്റ് ചെയ്ത സ്റ്റാർ മാജിക്കിന് റിയലി എല്ലാ അഭിനന്ദനങ്ങളും ഉണ്ട്. കാരണം
നമ്മളെപ്പോഴും പറയും കലാകാരന് കലാകാരനൊപ്പം അല്ലെങ്കിൽ ഒരുപാട് തമാശ പറയുന്നവർക്കൊപ്പം എപ്പോഴും സങ്കടങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ബിനുചേട്ടൻ ഒരുപാട് കൗണ്ടറുകൾ വർഷങ്ങളായി നമുക്ക് വേണ്ടി എല്ലാ സ്റ്റേജുകളിലും പെർഫോം ചെയ്യുന്നതാണ്. അദ്ദേഹം എത്രയോ മനസ്സിൽ അതൊക്കെ സൂക്ഷിച്ച് മാറ്റി വെച്ചിട്ടായിരിക്കും ആ തമാശകൾ പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ള ഒരു എക്സാമ്പിളാണത്. നമുക്ക് എളുപ്പം അത് പറയാൻ, അത് വർക്കായില്ല എന്നും അല്ലെങ്കിൽ അതിന് ചിരി വന്നില്ല എന്നും അല്ലെങ്കിൽ അത് ശരിയായില്ല എന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അത് പറയാൻ അയാൾ എടുക്കുന്ന ഒരു എഫേർട്സ് ഉണ്ട്. അത് ദയവ് ചെയ്ത് ഈ നിമിഷത്തിലെങ്കിലും എല്ലാ കലാകാരന്മാരുടെയും ഒരു മാനസികാവസ്ഥ എഫേർട്സുകൾ അത് റിക്വസ്റ്റാണ്, മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും എന്നൊരു റിക്വസ്റ്റും കൂടിയാണ് ഈ മൊമെൻറ്റിൽ എനിക്ക് പറയാനുള്ളത്. ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന ടീച്ചേഴ്സ്, ഇത് കേരളത്തിലെ ഒരു അല്ലെങ്കിൽ ലോകത്ത് പല സ്ഥലത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള ജോലികൾ ചെയ്യാം, മറ്റൊരു സ്കൂളിൽ പോയി പഠിപ്പിക്കാം, അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ ശരിക്കും ഒരു നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യണം കുറേ ആൾക്കാർക്ക് വേണ്ടി. ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വെളിച്ചം പകരാൻ ഈശ്വരൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കട്ടെ. അത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റാണ്, പാടി തീർക്കാൻ പറ്റാതിരുന്ന ആ പാട്ട് നമ്മൾ ഒരുമിച്ച് പാടി ആ കുട്ടികൾക്കൊപ്പം തീർക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. പ്ലീസ് 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 ബിൻചേട്ടാ, അവിടെ ഇരുന്നിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ആ ഒരു പാട്ട് പാടാം അല്ലേ. മഞ്ഞും മണി തെന്നലും തരും കുഞ്ഞും കൈമാറിയും വേനൽ കുരുന്നിൻ്റെ തൂവലായി തൂവാലകൾ തുന്നിയും. അടുത്ത ലൈൻ പാടണം. പാടാത്ത പാട്ടിൻ്റെ ഈണങ്ങളെ തേടുന്ന കാറ്റിൻ്റെ ഓളങ്ങളിൽ ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പർ ഒരു നാളിൽ സംഗീതമാല്ലാങ്കുഴൽ നാദമാ ഒരു കഥ പറയാ ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാ പുൽമേട്ടിലോ പൂങ്കാറ്റിലോ പുൽമേട്ടിലോ പൂങ്കാറ്റിലോ എങ്ങു പിറന്നു പണ്ടിളം മൂളം കൂട്ടി. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയുള്ള എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എൻ്റെ മോളെ പറ്റിയുള്ള ചിന്തയും അവളുടെ ഭാവി അല്ലെങ്കിൽ ഇതൊക്കെ ബന്ധപ്പെട്ടുള്ളതിന് ഞാൻ ഇവിടെ വന്ന ഭക്ഷണം കഴിക്കുമെന്ന് ചോദിക്കും. എന്നോട് ഫസ്റ്റ് ഇപ്പം ചോദിക്കുന്നത് അച്ഛൻ സീറ്റ് ബെൽറ്റ് ഇടട്ടോ എന്ന് പറയും. ആക്സിഡൻ്റ് കഴിഞ്ഞതിന് ശേഷം കൊച്ചിന് അത് വലിയ ഷോക്കാണ്. ടി വിയിൽ എന്നെ ഇങ്ങനെ കൊണ്ടുപോകണം അത് കണ്ടിട്ട് ഷോക്കായിട്ട് കൈലാഷ് ഭായി പറഞ്ഞ പോലെ ഒരു ലാഭേച്ഛയില്ലാതെ അങ്ങ് സ്നേഹിക്കുക എൻ്റെ മോള്. അപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്ന് പറയാൻ എനിക്ക് എൻ്റെ മോളെ. അപ്പം എനിക്ക് ഇതൊക്കെ കണ്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന തന്നെ പറയാം, പിടിച്ച് നിൽക്കും. പക്ഷേ നമുക്ക് ഇടുക്കിയായിട്ടുള്ളൊരു മോളാണ്. അപ്പോ അവളുടെ അച്ഛൻ അവൾക്കും കൂടെ വേണ്ടി പാടിയ പാട്ടാണ്. അച്ഛൻകുട്ടി ആയതുകൊണ്ട് വാവയപ്പെരുന്ന് കാണുന്നുണ്ടാവുന്ന് വിചാരിക്കുന്നു. അച്ഛനിവിടെ ഹാപ്പിയാണ് കേട്ടോ. എന്റെ ടോണോ മുഖോ മാറി അപ്പ പറയും, എന്താ അച്ഛാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വിഷമിക്കണ്ട കേട്ടോ, എന്റെ കൂടെ ഇപ്പോഴും കിടക്കണേ, അത്രക്ക് സ്നേഹമാണ് എന്റെ മോളിലേക്ക്. അപ്പൊ ഇനിയും സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ടിട്ടാണ് എല്ലാവരും യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു സെഗ്മെന്റ് നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ ഓഡിയൻസ് ആണ്. വി ആർ സോ മച്ച് ഓണേർഡ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് ദ ഇനീഷ്യേറ്റീവ്. അത് എനിക്കുണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ. ദാറ്റ്സ് വൈ ിട്ടിരിക്കുന്നതല്ല നമ്മുടെ സ്റ്റാർ മാജിക്കിൽ ഒരു ഗെയിം.
കണ്ട കാച്ചിൽ പറിച്ചു വെച്ചില്ലേ. നമ്മളിനി പോവാൻ പോണേ. ഗെയിമിന്റെ പേരാണ് മൂവിങ് ഓൺ ടു ദി ഗെയിം, ആൻഡ് ദാറ്റ് ഈസ് ആട് പാമ്പേ ഊത് പാമ്പേ. ഒരു കത്തിയും സ്പൂണും കിട്ടും. എനിക്കൊരു യൂറോപ്യൻ സ്റ്റൈലിൽ ഇത്ര ഇത് ചുട്ട കിഴങ്ങാണ്. പൈസമാര് പലതും പറയട്ടെ, ശ്രദ്ധിക്കല്ലേ. ഈ ഗെയിം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിന്റെ സ്റ്റാർ മാജിക് വേർഷൻ ആണ്. പക്ഷേ നോ ഡയലോഗ്സ്, ഓൺലി ഇങ്ങനെ ഊതുക. ഗെയിമിന്റെ പേര് തീൻമേശയിലെ കിഴങ്ങൾ എന്നാക്കിയല്ലോ. ആ പറഞ്ഞ കിഴങ്ങനെ ഈ മുമ്പ് കൊണ്ടുവരണം. ഈ ഗെയിം എങ്ങനെയാണ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. രണ്ട് ബാൻസ് ആണ് നമ്മൾ ഇവർക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഹെയർ ബാൻസ്, ഒന്ന് സിൽവർ, ഒന്ന് ഗോൾഡ്. ഗോൾഡ് ഞാൻ ഫാൻഡ് ഇട്ടിട്ടുണ്ട്. ബാൻഡ് അല്ല, രണ്ട് ടീമിനും കൂടെ കോമൺ ആയിട്ട് നമ്മള് സെന്ററിൽ ഒരു ബോൾ വെക്കുന്നു. ബോൾ വെച്ചതിന് ശേഷം കാലുകൊണ്ടല്ല നമ്മൾ ഫുട്ബോൾ കളിക്കാം, ഊതി ഊതിയിട്ടായിരിക്കും നമ്മൾ കളിക്കാം. അപ്പോ നിങ്ങളുടെ ഗോൾഡ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക് ഗോൾഡൻ ബാൻഡ് വെച്ചിട്ടുള്ളവര് നേരെ സിൽവർ ആയിരിക്കും അവരുടെ ഗോൾഡ് പോസ്റ്റ്. സിൽവർ ഇട്ടിട്ടുള്ളവര് ഗോൾഡ് ആയിരിക്കും അവരുടെ ഗോൾഡ് പോസ്റ്റ് എന്ന് പറയണേ. നമ്മളപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ടീമിന്റെ ബാൻഡിന്റെ കളർ ഏതാ? എന്റെ ബാൻഡ് കുമ്പളങ്ങി കയൽ. ടീമേ ഒന്ന് ഞാൻ അയല്ല, ബി ആണ്. ഊതിക്കങ്ങോട്ട് നീ വല്ലാതെ ഊതുന്നു. എന്നെ വീട് വിളിച്ചാ? വീഡിയോ ചാരായം കുടിച്ചു കരിപ്പൊട്ടിട്ട് വാറ്റിയ. ഇതിനൊക്കെ ഇത്ര സമയം കളയല്ലേ. കളിയുടെ ഒരു സ്പിരിറ്റ് കയറി കഴിയുമ്പോ താഴെ ഒരു പരിപാടി നടക്കരുത്. കാല് വെച്ച് നിപ്പത്ര ശരിയല്ലോ. ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാനും കൊടുക്കും. ആരെ ആരാന്ന് നിങ്ങൾ തീരുമാനിക്കും. തങ്കച്ചനം കൊടുക്കട്ടെ. ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാണ്, സിൽവർ ബെൽറ്റ് ഉള്ളവരുടെ ഗോൾഡ് പോസ്റ്റ് എന്ന് പറയുന്നത് ഗോൾഡൻ ആണ്. ഗോൾഡൻ കളർ ബാൻഡ് ഉള്ളവരുടെ ഗോൾഡ് പോസ്റ്റ് എന്ന് പറയുന്നത് സിൽവർ ആണ്. സോ എന്തോ തന്ത്രങ്ങളൊക്കെ പലരും മെനഞ്ഞിട്ടുണ്ട്. ഇതെന്താ സ്ലൈഡ് നോക്കുമ്പോ ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് നാല് കല്ല് ഇറങ്ങി വരേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ചത്. മനസ്സിലായില്ല. റബ്ബർ ബാൻഡ് ശരി, ഓക്കെ. നമ്മളപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഊതിയിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. എന്നിട്ട് കറക്കല്ലേ തങ്ങച്ചേട്ടൻ എന്ത് കാണിക്കണു? അവിടെ കേട്ടാ സൈഡിട്ട് കളിക്കു. നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടാ. നിങ്ങെന്തേ കാണിക്കണോ? എടി അങ്ങോട്ട് എടുക്കും, ഗ്രൗണ്ടിലേക്ക് എടുക്കും. ഞങ്ങളുടെ ടീമിന് ഡയാന അടിപൊളി നല്ല. ഞാനുണ്ട് ഞാനുണ്ട്. കിരൺ തങ്കച്ചൻ സത്യത്തിൽ ഉള്ളിലേക്ക് വലിച്ചെടുക്കണമെന്ന് പുറത്തേക്ക് ഊതുകയാണ്. എന്താ അത് ചെയ്യുന്നത്? രണ്ട് പോയിന്റുകൾ നേടി അവർ മുന്നിൽ നിൽക്കുകയാണ്. സുമാ റെഡി? 1 2 നന്നായിട്ട് ഊതു. യെസ് യെസ്. ആ ഊതറ തുപ്പാനല്ല പറയാ, തുച്ഛാനല്ല. നീ എന്നെ ബോളിനെ ഉമ്മ വയ്ക്കുകയാണോ? ഊതിയതല്ലേ?
അയ്യോ തങ്കത്തിന്റെ മുഖത്ത് തുപ്പിയടാ. ഈ തങ്കച്ചേട്ടാ അനുവിന് ബോൾ അടിക്കാൻ നോക്കണടാ. ഊത് മൃദുല വിടരുത് വിടരുത്. അന്ന കടിച്ചോ അന്ന കടിച്ച. അയ്യോ ഇവിടെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അയ്യോ എന്റെ പൊന്ന് ടീമേ. ഇതെങ്കിലും നീ ചെയ്തില്ലെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ബിനീഷ് ബാസിൽ ഒരു ഗോൾ അടിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. തങ്കൂര് കഴിയും എന്ത് കഴിയുന്നു? അന ഊതിയ പന്തിൽ അവനൊരു ഉമ്മ കൊടുക്കണമെന്ന് ആഗ്രഹമാണ്. തങ്കു ഊതുമ്പോ ഇങ്ങോട്ട് ഇടുക. ഇങ്ങോട്ട് ഇങ്ങനെ വരില്ല, അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരും. 2-3 ആണ് ഇപ്പോഴത്തെ പോയിന്റ് നില എന്ന് പറയുന്നത്. ബിനിച്ചന്റെ ടീമിന് 3 പോയിന്റ്സ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ടീം തങ്കൂര് ടീം 2 ഗോളാണ് അടിച്ചിട്ടുള്ളത്. റെഡി 1-2. ശാലു കുര്യന്റെ ശക്തമായ പ്രതിരോധ ഡയാനയെ പുകഴ്ത്തി പറയാതിരിക്കാൻ ഒരു നിവൃത്തി ഊതി എടുത്തോ ഒറ്റ അടിക്ക് ഊതി കേട്ടിക്കോ. വെരി ഗുഡ് ശാലു, അന്ന നല്ല പ്ലേ ആയിരുന്നു. ഡയാനയെ പറ്റി പറയുമ്പോൾ ഞാനൊരു പടക്കുതിരയാണ് ഓർക്കുന്നത്. എന്താ കുഴപ്പം? ഭയാനകമായ പാസിംഗിൽ വിജയം. ഞങ്ങളുടെ ഔദാരി ഊത്തിലാണ് 2 ഗോൾ അടിച്ചാണ്. ഇത് ടീമിന് ഒറ്റ കാരണമാണ്. ശാലു ഒരാക്കണ മുഖത്ത് ഊതരട്ടോ. നന്നായി ഊതുന്നുണ്ടല്ല കാറ്റ്. ഡയാന ഹാഫ് ടൈം ആയി, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ് കേട്ടോ. ഹാഫ് ടൈമിന് ശേഷം നമ്മൾ വീണ്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇനി 1 പറഞ്ഞ് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഇമേ ഇവിടെ അടിക്കും ഗോൾ ട്ടോ. Ready? 1-2-3 Go! സ്റ്റാർ മാജിക്കിന്റെ മെസ്സി എന്ന പേര് ഇതാ. കാമറൂൺ തങ്കച്ചൻ ചേട്ടൻ. 1-2-3 Go! ഇനി നമുക്ക് 2 ബോൾ ഇപ്പുറത്ത് വെക്കാം. സ്ലോപ്പ് ഉണ്ട്, അവിടെ സ്ലോപ്പ് ഉണ്ട്. ദിനേശ് ബാസിന് ആസ്മയാ, അവന് പുറത്ത് കാറ്റ് കൊടുക്കാൻ പറ്റില്ലെന്ന്. ഊതല്ല അത്ര. ചുമ്മാ തന്നെ ഇടുന്നു.
ഇവിടെ വെക്കാം. ആ അവിടെ നിന്ന് വെക്കു. ഉമേഷേ അനുവദിക്കരുത്. അവരെ നാമത്തിൽ അറിയപ്പെടുന്ന തങ്കു ചുണ്ടുകൊണ്ട് തട്ടിയെടുക്കാൻ പറ്റില്ല. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും തങ്കു നാക്ക് വെച്ച് ഹോക്കി കളിക്കുന്നു. ഞങ്ങളുടെ ടീമിന്റെ ഞങ്ങളുടെ ടീമിന്റെ കാറ്റ് മുഴുവൻ താഴെ കൂടിയാ പോണത്. ഓക്കേ യെസ് അഗൈൻ മാറി നിൽക്കാൻ പോലും പറ്റാത്ത 3 ഗോ അതെ ഉല്ലാസ അല്ല എടാ ഊതി വിടരുത്. എന്നെ ഊതി മാറ്റാൻ അല്ല പറഞ്ഞത്. കൂട്ടുകാരുടെ വീണ്ടും കുഞ്ഞു കുട്ടിയെ പരീക്ഷിക്കാനായിട്ട് മുകളിലായി ആ ബോളെത്തി കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ തറക്കാരുടെ മത്സരടാ സുമേഷടാ മാത്രം കഴിയുന്നതാണ്. ഡയാന നാക്ക് ഉള്ളിൽ വെച്ച് വളച്ചിട്ട് കാറ്റടിച്ചു വിടണം. ഡയാന നമ്മുടെ കോച്ചിനെ ആലോചിക്കൂ, കോച്ചിനെ മനസ്സിൽ കൊണ്ടുവരൂ. അതുകൂടി എല്ലാം പോയി കോച്ച് പഠിക്കാൻ പോയി. ഉദ്ദേശിക്കണം ആലീസിന് വേറെ ഒരു മുഖം. ആലീസ് എന്താ ഇങ്ങനെ സുഖമാണ് ഇടലി മാത്രല്ല തിരിക്കണം. ഗോൾസിന് നമ്മുടെ ഡയനയുടെ ടീം, അതായത് ടീം ലീഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇതിൽ ബെസ്റ്റ് പെർഫോമർ ഈസ് ഡയാന അടിമാലി. അപ്പൊ ഇതെല്ലാം ഇന്നത്തെ ഒരു ഭയങ്കര സൂപ്പർ കൂൾ ആയിട്ടുള്ള, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു എപ്പിസോഡാ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ബൈ.